അസ്സലാമു അലൈക്കും പച്ചസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് മുട്ട വെച്ച് പക്കോടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പക്കോട തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുഞ്ഞ് ടീസ്പൂണാണ് ചേർത്തോട്ടിൽ ഇതുപോലത്തെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉള്ളൊരു മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഗരം മസാല മതിയാവും. ഇനി ഇതിലേക്ക് അല്പം അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. അപ്പക്കാരം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. വെള്ളം ആദ്യമേ മുഴുവൻ ഒഴിച്ച് കൊടുക്കരുത്, അല്പാൽപ്പം ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. ഇതിലേക്ക് കായം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അല്പം വെള്ളം ചേർത്ത് വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് 1 ഉള്ളിയാണ്. 1 ഉള്ളി കുഞ്ഞ് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം ഇതുപോലെ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് മാറ്റിവെക്കാം. ഞാൻ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ അല്പം കനത്തോടുകൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്താൽ ആവശ്യമായിട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഓരോ മുട്ടയും ഈ മാവിലേക്ക് മുക്കിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. സ്പൂണോട് ഇടുന്നതാണ് കൂടുതൽ നല്ലത്. മുട്ടയാണ്, മുട്ടയുടെ മഞ്ഞ പോർഷനിൽ നമ്മൾ ഈ മാവ് ആയിട്ടില്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ആദ്യം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം അല്പം ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ 1 വശം റെഡി ആയിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ 1 വശം റെഡി ആയിട്ടുണ്ട്, ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇതിലേക്ക് മല്ലി ഇലയോ കറിവേപ്പിലയോ വേണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സ്വാദിഷ്ടമായ പക്കോടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.